അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സർഗാത്മകമായ ചർച്ചയ്ക്ക് ഇടമില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. സ്വാഗതം ചെയ്യുന്നു അതിനെ. അഭിപ്രായം ആർക്കും പറയാം, ചർച്ചകളിൽ ഏർപ്പെടാം. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടവും അപ്രധാനപ്പെട്ടതുമായ വേഷം ചെയ്യുന്ന എല്ലാവർക്കും അതിനകത്ത്, അങ്ങനെയൊക്കെയാണ് സിനിമ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രയോ അഭിപ്രായങ്ങൾ എത്രയോ ഘട്ടത്തിൽ നടീനടന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫാസിൽ സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മണിച്ചിത്രത്താഴിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു സജഷൻ അതിനകത്ത് കൊടുത്തത് ശ്രീ സുരേഷ് ഗോപിയായിരുന്നു. എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രീ സുരേഷ് ഗോപിയാണ് പറഞ്ഞത്, ഒരു ഡമ്മി ഇട്ടിട്ട് നമുക്ക് മറിക്കാം. ആ നാഗവല്ലി ആവേശിക്കുന്ന ഗംഗയുടെ കഥാപാത്രം ആ ഡമ്മിയിൽ വെട്ടട്ടെ എന്നുള്ള സജഷൻ ഗംഭീരമായിട്ട് കൊടുത്തത് സുരേഷ് ഗോപിയാണ്. അത് സ്വീകരിച്ച ആളാണ് ഫാസിൽ സാറിനെ പോലെ ഒരു സംവിധായകൻ. ഇപ്പോഴും നമ്മളെല്ലാം അതിന് ഓപ്പണാണ്. പക്ഷേ ഇത് ഒരു എഡിറ്റ് ആരാണ് ലോക്ക് ചെയ്യുന്നതെന്നുള്ള വലിയ സർഗാത്മകതയുടെ ഒരു വിഷയമായിട്ട് തന്നെയാണ് വലിയ ഞങ്ങൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ റൈറ്റാണ്. ഞങ്ങൾ ആരെയെങ്കിലും എഡിറ്റ് കാണിച്ച് ബോധ്യപ്പെടുത്തുമെങ്കിൽ അത് നിർമ്മാതാവിനെ മാത്രമായിരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം സൃഷ്ടിക്കുന്നവരെ ഞങ്ങൾക്ക് അവരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ, ഞങ്ങളില്ലെങ്കിൽ, നിർമ്മാതാവില്ലെങ്കിൽ ഇവിടെ ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു താരത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ റൈറ്റ്സിനെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ വരുന്നില്ല. അവസാനമായി അവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു വലിയ തൊഴിലാളി സംഗമത്തിൽ ശ്രീ കമൽഹാസൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എത്ര, അതായത് ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ് അദ്ദേഹം. അദ്ദേഹം ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം അദ്വിതീയനായിട്ട് നിൽക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഞങ്ങളുടെ ഒരു തൊഴിലാളി സംഗമത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞത്, മദ്രാസിലെ കൊടും വേനലിൽ, നിങ്ങൾക്കറിയാം മദ്രാസിലെ ചൂടിനെക്കുറിച്ച്, ആസ്ബെറ്റോസ് ഷീറ്റായിരിക്കും സ്റ്റുഡിയോ ഫ്ലോറുകളുടെ മുകളിൽ, AVM-ൻ്റെയൊക്കെ മുകളിൽ. അപ്പോൾ അവിടെ ലൈറ്റ് കെട്ടിവെച്ച് അതിന് മുകളിൽ തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന ചൂടിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ധാരധാരയായി അവരുടെ വിയർപ്പ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. താഴെ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ മേൽ അവരുടെ വിയർപ്പ് വന്ന് വീഴും. അങ്ങനെ തൊഴിലാളികളുടെ വിയർപ്പിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടാണ് കമൽഹാസൻ ഉണ്ടായത് എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. ഈ തിരിച്ചറിവ് മലയാള സിനിമയിലെ എല്ലാ നടീനടന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെ കൂടെയും ഫെഫ്ക ഉറച്ചുണ്ടാകും. ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കും എന്ന് യാതൊരു സംശയവുമില്ലാതെ നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളുടെ സർക്കാർ സ്ത്രീകളുടെ സിനിമയിലെ സാന്നിധ്യവും പ്രാതിനിധ്യവും കൂട്ടുവാനായി, ഗണ്യമായ രീതിയിൽ കൂട്ടുവാനും അതുവഴി വലിയൊരു ഒരു വാല്യൂ അഡീഷൻ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്താൽ നമുക്കറിയാം KSFDC ഇപ്പോൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ എന്നുള്ള സിനിമ ഇപ്പോൾ ഉണ്ട്. ആ സിനിമ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ മികച്ച സിനിമയാണ് അത്. അത് കണ്ടവരും ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെ കണ്ടവരും വിമർശകരും ഒരുപോലെ ആ സിനിമയെക്കുറിച്ച് ഗംഭീര അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണും. പക്ഷേ KSFDC ഈ സിനിമ നിർമ്മിക്കുന്നു എന്നല്ലാതെ ഈ നിർമ്മിക്കുന്ന സിനിമയെ തിയേറ്ററിൽ നിലനിർത്തുക എന്നുള്ള ഒരു സംഗതി കൂടി KSFDC ചെയ്യേണ്ടതായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അവിടെ അത് ലാഭേച്ഛ മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന മറ്റ് തിയേറ്ററുകളിലെ പോലെ KSFDC മാറുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു തലത്തിൽ വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് മുതൽ മുടക്കുകയും മുന്നോട്ടിറങ്ങുകയും ചെയ്യുന്ന KSFDCയെ അനുവദിക്കുന്നതിനോടൊപ്പം മറ്റൊരു സൈഡിൽ ആ സിനിമയെ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് KSFDC ബന്ധപ്പെട്ട ആളുകളും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഒരഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്യാമ്പ് ചലച്ചിത്ര അക്കാദമി നാളെ തുടങ്ങുകയാണ്.
സ്ത്രീ സാങ്കേതിക പ്രവർത്തകരുടെ, അതായത് സാങ്കേതിക മേഖലകളിൽ മുഴുവനും സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവരെ സിനിമകളിൽ സഹകരിപ്പിക്കാൻ ഫെഫ്ക പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പദ്ധതി ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സർക്കാരും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള നിർമ്മാതാക്കളും ഒക്കെ തമ്മിലുള്ള ഒരു നിരന്തര ചർച്ചയുടെ വെളിച്ചത്തിലാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടായി ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുമ്പോൾ ഈ സിനിമകൾ നിലനിൽക്കണം, ആളുകൾ കാണണം, അവിടെ നമ്മൾ 10 പേരേ ഉള്ളൂ, 5 പേരേ ഉള്ളൂ, ഷോ നടക്കുന്നില്ല എന്നതുകൊണ്ട് ആ സിനിമ നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഖേദകരമാണ്. എന്നാൽ ഈ ഉദ്യമം വലിയ രീതിയിൽ അഭിനന്ദനീയവുമാണ്, ഇതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതാണ് എന്ന് തോന്നുന്നു.